എല്ലാവർക്കും എൻ്റെ ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഞാനിന്ന് കുറച്ച് ബേബി ഫ്രോക്സ് ആണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇത് ആദ്യത്തെ ഒരു ഫ്രോക്ക് ഇതാണ്. ഇതിന് ഒരു ചെറിയൊരു ക്രോഷ്യ ലേസ് കൊടുത്ത് ചെറിയൊരു സിമ്പിൾ എംബ്രോയിഡറിയും കൊടുത്ത് ഇത് കണ്ടോ, ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് സ്ട്രൈപ്സ് വരുന്ന ഒരു കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ ഇതിൻ്റെ യോക്ക് പോർഷനിൽ മാത്രം ലൈനിങ് കൊടുത്തിട്ടുണ്ട്, താഴോട്ട് ലൈനിങ് കൊടുത്തിട്ടില്ല. കാരണം നല്ല കട്ടിയുള്ള നല്ല കോട്ടൺ മെറ്റീരിയലാണ്. ബാക്കിൽ നമ്മൾ ഇൻവിസിബിൾ സിപ്പർ കൊടുത്തിട്ടുണ്ട്, അതും താഴെ വരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇതുപോലെ ഇങ്ങനെ താഴെ വരെ വെച്ച് കൊടുക്കുവാണെങ്കിൽ നമ്മൾ ബേബീസിനെയൊക്കെ ഇടിപ്പിക്കുമ്പോൾ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. ഇല്ലെങ്കിൽ അവരെ ഇടിപ്പിക്കാനൊക്കെ ചെറിയ ബേബീസ് ആകുമ്പം പാടായിരിക്കും. ഇതൊരു 6 to 8 മന്ത് സൈസിലാണ് ഞാൻ ഈ ഫ്രോക്ക് ചെയ്തേക്കുന്നത്. ഇതാകട്ടെ, ഇവിടെ മാത്രം ലൈനിങ്, താഴോട്ട് ലൈനിങ് കൊടുത്തിട്ടില്ല. ഇപ്പോൾ സമ്മർ സീസണിലൊക്കെ നമുക്ക് ഇത് കൊണ്ട് കോട്ടൺ ഫ്രോക്ക്, ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു സമ്മർ ആയതുകൊണ്ട് കോട്ടൺ ഫ്രോക്സൊക്കെ ഇടിപ്പിച്ച് കൊടുത്താൽ ബേബീസ് നല്ല കംഫർട്ടബിൾ ആയിരിക്കും. ഈ സിൽക്ക് പോളിസ്റ്റർ പോലെയുള്ളതൊന്നും നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യാതിരിക്കുമായിരിക്കും നല്ലത്. അടുത്തൊരു ഫ്രോക്ക് അതാ ഇതാണ്, ഒരു നേവി ബ്ലൂ ആണ്. ഇത് ബ്ലാക്ക് പോലെ തോന്നുന്നുണ്ട്, പക്ഷേ ഇതൊരു നേവി ബ്ലൂവിൽ ഒരു വൈറ്റ് സ്റ്റാർ ഡിസൈൻ വന്നിട്ടുള്ളത്. ഇവിടെ ഒരു ലേസും കൊടുത്തിട്ടുണ്ട്, അതിലൊരു ബോയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ സെയിം അതുപോലെ തന്നെ ഇൻവിസിബിൾ സിപ്പർ ഇത് താഴെ വരെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിനും യോക്ക് പോർഷനിൽ മാത്രമാണ് ഞാൻ ലൈനിങ് വെച്ച് കൊടുത്തേക്കുന്നത്, താഴോട്ട് ലൈനിങ് കൊടുത്തിട്ടില്ല. ഇതും സെയിം 6 to 8 മന്ത് സൈസിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഈ ഫ്രണ്ടിൽ വെച്ച് കൊടുത്തിരിക്കുന്ന ലേസ് ഞാൻ രണ്ട് ലേസ് ജോയിൻ ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഫുൾ ഈ വീതിയുള്ള ലേസ് അല്ല, രണ്ട് ലേസ് ഇതുപോലെ. നിങ്ങൾക്കും ചെയ്യുമ്പോൾ ഇതുപോലെയൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്ത ഈ ഒരു ചെറിയൊരു ഫ്രോക്കാണ്, ഇതൊരു 4 മന്ത് സൈസിലൊക്കെയാണ് ചെയ്തേക്കുന്നത്. ഒരു ചെറിയ കുറച്ചും കൂടി ചെറിയ ഫ്രോക്കാണ് ഇത്. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ഇത് ഫ്ലാപ്പ് പോലെ വെച്ച് കൊടുത്തിട്ട് അതിൽ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട്. അടിയിലും ആ സെയിം ഒരു ലേസ് കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് കുറച്ചും കൂടി ചെറിയ ബേബീസിന് ഇടാൻ പറ്റിയൊരു ഇതിലാണ് ചെയ്തേക്കുന്നത്. ഇതും ഒരു സിമ്പിൾ കോട്ടൺ മെറ്റീരിയലാണ് കണ്ടോ. ഇതുപോലെ ഇങ്ങനെ ചെറിയൊരു എംബ്രോയിഡറി, വലിയ എംബ്രോയിഡറി അല്ല, ചെറുതായിട്ടൊരു സിമ്പിൾ ഒരു എംബ്രോയിഡറിയും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു സാധാരണ കോട്ടൺ മെറ്റീരിയലാണ്, പോപ്ലിൻ എന്ന് പറയുന്ന കോട്ടൺ മെറ്റീരിയലാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. അടുത്തത് ഈ ഒരു ഫ്രോക്ക്, ഇത് നല്ലൊരു ബേബി പിങ്ക് കളർ വരുന്ന ഒരു ഫ്രോക്കാണ്. ഇത് വെറുതെ ഒരു സിമ്പിൾ ഇതായിട്ട് ചെയ്തിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടോ, ഒരു സിക്സ് ആക് പാറ്റേണിലുള്ള ഒരു ലേസ് ഇവിടെ യോക്കിലും കൊടുത്തിട്ടുണ്ട്, താഴെയും ആ സെയിം കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. ബാക്കിൽ ഇങ്ങനെ നമ്മൾ ഹുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്, അതും ഫുൾ ഓപ്പൺ ആയിട്ട് ഹുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ചെറിയ ബേബീസ് ആയതുകൊണ്ട് ഇടിപ്പിക്കുമ്പോൾ നല്ല ഈസി ആയിട്ട് ഇടാൻ പറ്റും. അപ്പോൾ ഈ കാണിച്ച ഡിസൈൻസൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്.